ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയും ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ പ്ലാസൻ്റ പൊസിഷൻ എന്ന് നോക്കിയും ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് നോക്കാമെന്നുള്ളത് ഒരുപാട് വീഡിയോസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കാൻ പറ്റുമോ, റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് രണ്ട് സ്കാനിങ് റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് നോക്കാം. ഒന്ന് എൻ്റേതാണ്, പിന്നൊന്ന് എൻ്റെ സിസ്റ്ററിൻ്റെയും. അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ സ്കാൻ റിപ്പോർട്ട് നോക്കാം. അപ്പോൾ ഇതിൽ പ്ലസൻ്റ പൊസിഷൻ കൊടുത്തിട്ടുള്ളത് പോസ്റ്റീരിയർ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. പ്ലസൻ്റ പോസ്റ്റീരിയർ ലോവർ മാർജിൻ ഓഫ് ദി പ്ലസൻ്റ ഇൻ 23 mm ദ ഇൻറ്റേർണൽ ഓയസ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്ലസൻ്റ പൊസിഷൻ ആൻറ്റീരിയർ ആണെങ്കിൽ ഗേൾ ബേബിയും പോസ്റ്റീരിയർ ആണെങ്കിൽ ബോയ് ബേബിയും എന്നാണ് എല്ലാ വീഡിയോസിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് പോസ്റ്റീരിയർ പ്ലസൻ്റ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ബോയ് ബേബിയാണ് എൻ്റെ സിസ്റ്ററിന് ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി എൻ്റെ സ്കാൻ റിപ്പോർട്ട് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കാൻ റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്ലസൻ്റ ആൻറ്റീരിയർ അപ്പർ സെഗ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഗേൾ ബേബിയാണ് ഉണ്ടാവേണ്ടത്, പക്ഷേ എനിക്കുണ്ടായിട്ടുള്ളത് ബോയ് ബേബിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻറ്റീരിയർ ആയിട്ടും ഗേൾ ബേബിയല്ല ഉണ്ടായിട്ടുള്ളത്, ബോയ് ബേബിയാണ്. അപ്പോൾ പ്ലസൻ്റ പൊസിഷൻ നോക്കിയിട്ട് ബോയ് ബേബിയാണോ ഗേൾ ബേബിയാണോ എന്ന് നോക്കാമെന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ FHR അതായത് ഫീറ്റൽ ഹേർട്ട് റേറ്റ് നോക്കിയിട്ട് ബോയ് ആണോ ഗേൾ ആണോ എന്ന് നോക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ FHR കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ഒക്കെ അവർ FHR നോക്കുമ്പോൾ എപ്പോഴും 160, 155, 160 ആ ഒരു റേഞ്ചിലായിരുന്നു എപ്പോഴും എൻ്റെ ബേബിയുടെ FHR ഉണ്ടായിട്ടുള്ളത്. 140 മുകളിലാണെങ്കിൽ ഗേളും 140 താഴെയാണെങ്കിൽ ബോയും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നോക്കിയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ചൈനീസ് കലണ്ടർ നോക്കിയിട്ടുള്ള പ്രഡിക്ഷൻ ഏകദേശം എല്ലാവർക്കും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചൈനീസ് കലണ്ടർ എങ്ങനെയാണ് നോക്കുന്നുള്ളത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.